മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഘടകകക്ഷികൾക്കു വേണ്ടി സിപിഎം വിട്ടുവീഴ്ച ചെയ്യുമെന്ന് സൂചന. കഴിഞ്ഞ തവണ കെ ടി ജലീലിന്റേത് ഉൾപ്പെടെ 13 മന്ത്രിസ്ഥാനങ്ങളാണ് സിപിഎമ്മിന് ലഭിച്ചത്. ജലീൽ സ്വതന്ത്രനായിരുന്നുവെങ്കിലും സിപിഎമ്മിന്റെ പാളയത്തിലേക്ക് വരേണ്ട മന്ത്രിപദമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ 13 മന്ത്രിസ്ഥാനങ്ങൾ സിപിഎമ്മിന് തന്നെ കൈയടക്കമുള്ളതായിരുന്നു. ഒറ്റയ്ക്ക് ഭരിക്കാൻ ഏതാനും സീറ്റുകൾ കൂടെ മാത്രമേ സിപിഎമ്മിന് ഇത്തവണ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. 13നേക്കാൾ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടാനും സിപിഎമ്മിന് സാധിക്കുമായിരുന്നു. എന്നാൽ മുന്നണി മര്യാദ പാലിക്കുന്നതിന്റെ ഭാഗമായി ഒരു മന്ത്രിസ്ഥാനം വിട്ടു നൽകുകയാണ് പാർട്ടി ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ എതിർപ്പുകൾ ഉണ്ടായതായി സൂചനകളൊന്നും ഇതുവരെയില്ല. കെ ടി ജലീലിനെ മാറ്റി നിർത്തിയാൽ വി അബ്ദുറഹ്മാനെ ഇത്തവണ സിപിഎം പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന. മുന്നണിയിലേക്ക് ഇത്തവണ വന്ന പാർട്ടികൾക്ക് അർഹിച്ച സ്ഥാനങ്ങൾ നൽകാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നുമായിട്ടില്ല. അർഹതപ്പെട്ട പ്രാതിനിധ്യം കിട്ടുമെന്നാണ് ജോസ് കെ മാണി പ്രതികരിക്കുന്നത്. അന്തിമ തീരുമാനം നാളത്തെ LDF യോഗത്തിന് ശേഷമായിരിക്കും. 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചുനിന്നാൽ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ സിപിഐക്ക് 4 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുമാണ് നൽകുക. കേരള കോൺഗ്രസ് എമ്മിന് ഒരു മന്ത്രി, ചീഫ് വിപ്പ് എന്നിവ നൽകും. NCP, ജനതാദൾ, S പാർട്ടികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും ലഭിക്കും. LJDക്ക് മന്ത്രിയില്ല. സർക്കാർ രൂപീകരിച്ചതിന് ശേഷം അർഹമായ പദവി നൽകാനാണ് തീരുമാനം. മന്ത്രിമാർ ആരൊക്കെ എന്നത് പിന്നീടാവും തീരുമാനിക്കുക. സ്പീക്കർ സ്ഥാനത്തേക്ക് വീണ ജോർജിനെ പരിഗണിക്കുന്നുണ്ട്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാധാകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ് എന്നിവരും മന്ത്രിമാരാകുമെന്നാണ് സിപിഎമ്മിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. B ശിവൻകുട്ടി, സജി ചെറിയാൻ, VN വാസവൻ, MB രാജേഷ്, P നന്ദകുമാർ, CH കുഞ്ഞമ്പു എന്നിവർക്കും സാധ്യതയുണ്ട്. മുഹമ്മദ് റിയാസ്, AN ഷംസീർ എന്നിവരിൽ ഒരാളെ പരിഗണിച്ചേക്കും. യുവജന സംഘടനാ മികവ് ഇരുവർക്കും അനുകൂല ഘടകമാണ്. വനം NCPക്കും ഗതാഗത വകുപ്പ് KB ഗണേഷ് കുമാറിനും നൽകിയേക്കും. നാളെ നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിന് മുൻപായി ഘടകകക്ഷികളുമായി എത്രയും പെട്ടെന്ന് ധാരണയിലെത്താൻ സിപിഎം ശ്രമം നടത്തി വരികയാണ്.